ഫിയമ്മ ആ എന്താ ഇതെന്താണോ തനിക്ക് ഇതെന്ത് പറ്റി ഇനിയൊന്നും പറ്റാനില്ല സിയമ്മ എന്താണോ തന്റെ കയ്യില് ഇതൊരു കാസറ്റോ ഒരു സിനിമയുടെ കാസറ്റാ തനിക്കൊക്കെ ഇത് കാണുന്നതല്ലേ ഇഷ്ടം കമ്മീഷണറുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു അയ്യോ അത് പറയാനാ ഞാൻ വന്നത് അത് പിൻവലിക്കണം അതെന്താ പിൻവലിച്ചേ പറ്റൂ എന്താണോ പെട്ടെന്നൊരു മനംമാറ്റം കർത്താവിനെ ഓർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ സിയമ്മ നമ്മുടെ ഖജനാവ് പോലെ എന്റെ ജീവിതവും കാലിയാക്കരുത് ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല ഇവൻ എവിടെ അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം അപ്പോ 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 ഒന്ന് വേഗം വലിച്ചു കെട്ടടാ അപ്പോന് ഫോൺ ഇന്ന് താമസ ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ അപ്പോഴേക്കും താഴെ പോകണ്ടടാ പട്ടി എണീക്കണോ ഹലോ ആളടിയില്ല ഹലോ ഇയാളപ്പോഴേ എന്റെ അടിക്കരുത് ഹലോ ആരാ എന്താടാ നീ വിളിച്ചത് അയ്യോ സാറാ സാറായിരുന്നോ ക്ഷമിക്കണം ഞാൻ എന്റെ അടിക്കടന്നാളോട് പറഞ്ഞതാ അടിക്കടന്നാൾ എന്താടാ അവിടെ ബഹളം അത് ഞാൻ എണീടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട് നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം ഇന്ന് ഉത്സവമല്ലേ എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം ഉത്സവം വൈകുന്നേരം അല്ലടാ കഴുതേ ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന് മുത്തച്ഛിയോട് പറഞ്ഞേക്ക് പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം എന്താ സാർ കോള് വല്ലതും ഉണ്ടോ ആ ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ അതൊക്കെ വരുമ്പോ പറയാം ഇപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഈ പ്ലസ് ടു ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി ഒരു മാതിരി മറ്റോടത്തെ വർത്താനം പറയരുത് ഈ പ്ലസ് ടു കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി സി എസിന് എത്ര പ്ലസ് ഉണ്ടായി എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി ഇനിയിപ്പൊ പ്ലസ് ത്രീ കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം അതെന്താ ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം അതാണ് പ്ലസ് ത്രീ അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊള്ളിച്ചടക്കി തിരുത്തി കുറിക്കണം അതെ പള്ളിക്കുടുത്തി പോകാത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക് ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ മറ്റവന്മാര് ചവിട്ടുനാടകം ഇറക്കുമ്പോ അതിൽ ഒരു വടി മോളി വേണം നമുക്ക് വീഡിയോ പ്രചരണം ആണെങ്കിൽ നന്നായിരിക്കും ശരിയാ നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന് കാസറ്റോ കാസറ്റ് ഒന്നും വേണ്ട അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റെയ്ഡുകളൊക്കെ ഡൂപ്പിലായിട്ട് ഞാൻ തന്നെ അഭിനയിക്കുന്നു കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് തൊടുപുഴ എന്നൊരു കക്ഷി വരും കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ ഗുണശേഖരൻ സംസാരിച്ച് തീരുമാനിക്കും ആ ഞാൻ ഇറങ്ങുക വൈകിട്ട് കാണാം വരട്ടെ വറാച്ച അവര് വന്നോ വന്നല്ല സി എസ് പോവുകയാണെന്ന് കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന് എടാ ഈ കുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല അവന്മാരിപ്പോ വരികയും ചെയ്യും ഞാൻ അകത്തിരിക്കാം നീ ഒരു കാര്യം ചെയ്യും മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിൽ അകത്തേക്ക് കൊണ്ടുവരണം അത് ശരി അതെ മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരും വന്നിട്ടില്ല ഓ ഗുണശേഖര എനിക്ക് ഭയങ്കര തലവേദന ഞാൻ കുറച്ച് കിടക്കട്ടെ അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം നമസ്കാരം നമസ്കാരം ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന് അകത്തുണ്ടോ ഏത് മിനിസ്റ്ററെ എന്താ കാര്യം ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി ഓ നമ്മുടെ കാസറ്റ് പാർട്ടി വാ വാ മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ കൊള്ളാം നമ്മുടെ കാസറ്റുകാരാണ് സാർ വരണം വരണം ഇരിക്കണം ഇരിക്കെ ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറിഞ്ഞു എന്നാ തോന്നുന്നു എന്താ എന്താ അല്ല സാറ് ഞാൻ ഗുണശേഖരൻ വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാർ എന്ന് വിളിച്ചോട്ടെ അല്ല ഈ അവറാച്ച സാറ് അവറാച്ചനല്ല ഈ കാര്യത്തിൽ ഞാനേ സാറ് വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ച് അടങ്ങുന്നു ഞാനും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ അല്ല എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ ധൈര്യമായി പിടിച്ചോളൂ എന്റെ കൂടെ കുറെ പേര് വേണം ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം പരശുരാമൻ മഴവും നീട്ടി പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം അയ്യോ രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു എന്നാ തോന്നുന്നു
ഒന്നാലോചിക്കാനില്ല, നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോടോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ, ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ള തോന്നണേ. സമയമില്ല, പറയൂ എന്ന് തുടങ്ങാൻ പറ്റും. അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാൻ പാർട്ടിയാണോ? നിങ്ങൾ മണ്ണാങ്കട്ട. എന്താ ഗോപന്റെ മുഖത്തൊരു വാട്ടം? തനിക്ക് വിഷമം തോന്നി? തോന്നി സാർ. കമ്മീഷണർ രാമനാഥന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയാണ് IAS വേണ്ടെന്ന് വെച്ച് ഞാൻ IPS എടുക്കുവാനുള്ള കാരണം. ആ കാസറ്റ് കൈ തന്നപ്പോ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഇഷ്യൂ ആക്കി സാർ അതിനെ മാറ്റും എന്ന് ഞാൻ കരുതി. ബട്ട് ഐ എം ഫീലിംഗ് ഡിഫീറ്റഡ്. സാറിന് ഇതെന്തു പറ്റി? ഈ നിലപാട് തെറ്റല്ലേ സാർ? അല്ലടോ, ഇന്നിന്റെ ശരി ഇതാണ്. ഇത് കലിയുഗമാണ്. ദേവനാണെങ്കിൽ കൂടി രാക്ഷസവേഷം കെട്ടിയാലേ ഇവിടെ ആടാൻ പറ്റൂ. കാരണം നമ്മളെ ഭരിക്കുന്ന ചില ഭരണാധികാരികൾ പോലും രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ്. ഇപ്പോ തെളിവുകളെല്ലാം ശേഖരിച്ച് നമ്മൾ അവർ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോളൂ. നമുക്ക് കിട്ടുന്നത് സസ്പെൻഷൻ ആയിരിക്കും, പിന്നെ കുറെ രാഷ്ട്രീയക്കാരുടെ ആജന്മ ശത്രുതയും. എത്രയോ അനുഭവമുള്ളവനാണോ ഞാൻ. തനിക്കറിയോ, പണ്ടൊക്കെ നാട്ടിൻ പുറത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിച്ചു വന്നാൽ അവനവനെ പെണ്ണ് കിട്ടുകയില്ല. പക്ഷെ ഇന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും വെട്ടിപ്പിനും തട്ടിപ്പിനും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നെ കണക്കെടുത്തിട്ടാ. മോഷണവും വഞ്ചനയൊക്കെ ഇന്ന് മാന്യതയാടോ? ഇവിടെ ഇപ്പൊ തന്റെ ആരാധ്യ പുരുഷനായ രാമനാഥൻ ചേരയെ തിന്നുന്ന നാട്ടിലാണ്. ഞാൻ അതിന്റെ നടുത്തുണ്ടം തിന്നും. അതെന്റെ ഒരു വാശിയ. ചിലരോടൊക്കെയുള്ള വൈരാഗ്യമാണെന്ന് കൂട്ടിക്കോ. ലോയൽറ്റി ഇസ് എ ബ്ലഡി ഫൂളിഷ്നെസ് ഓഫ് ദിസ് 21st സെഞ്ചുറി. തനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല, പോയിക്കോളൂ. കമ്മീഷന്റെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന കഴിവേറി കിളിമാസ് കളിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വേടാ നായന്റെ മോനെ. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാ. എന്ത് തരൂ? മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കണ്ട. ആരാ എന്താണെന്നൊന്നും ഞാൻ നോക്കൂല, തൂക്കിയെടുത്ത് അകത്തും. കുളിച്ച് കുറിയും തൊട്ട് ഉത്സവം ഘോഷിക്കാൻ പോവല്ലേ? ഇന്റലിജൻസും വിജിലൻസും ഒക്കെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ മോളല്ലേ കമ്മീഷണറെ ഞാൻ. ഞാൻ അറിയാതെ ഒരീച്ച പോലും ഈ സംസ്ഥാനത്ത് ചുമ്മാ പറക്കില്ല. എന്താ സംശയമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ടാ ഉത്സവത്തിന്. എല്ലാവരും ഒരിടത്തേക്ക് ആവുമ്പോ എന്തിനാ രണ്ടു വണ്ടി? നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാ പോരെ? ഒരുമിച്ച് പോവാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. ആ അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിച്ചിരുത്തി. പ്ലീസ് കമ്മീഷണർ, കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ പൂച്ചക്കുട്ടി പോലെ പതുങ്ങിയിരുന്നോളാ. അങ്ങനെ നിന്റെ ഡ്രൈവറായിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകല് കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കാ ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ, വണ്ടിയിലാണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ. ഞാൻ വേണ്ട പ്രൈവറ്റ് ഒന്നിനു വന്നോളാം. എന്നാ നീ കുട്ടികൊണ്ട് ബാക്കി ഊച്ചെടുത്തോളാ. പെണ്ണിനടിച്ചോണ്ടു തന്നെ എവിടാ രാജാ തപ്പിയെടുക്കണവനെ. പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്ന് ആരാണെന്ന്? ഞങ്ങളുടെ കോളനിക്കാരെ അനാവശ്യപ്പെടരുത്. ഞങ്ങൾ അത്രക്കാരല്ല. എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അഡീഷണൽ DGP സംഘം വന്ന് ചാടിയിട്ടു. സാറേ, അവര് നമ്മുടെ ആൾക്കാരെ തല്ലിയ. എന്താ കാര്യം? അറിയാം. ഏതായാലും ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ മോളെയും കൂടെ കണ്ട അയാളില്ലാത്ത കഥകളുണ്ടാക്കും. പത്രോസേ,
നീ മീരയും കൊണ്ട് വെക്കോ. നിനക്ക് കാര്യമാണ്, അല്ലടാ എവിടെ കഴിവറവൻ പറയടാ. എന്താ സാർ പ്രശ്നം? താനം താനെന്താ ഇവിടെ? ചുമ്മാ ഈ വഴി വന്നാണ് സാർ. ചേരിയിലെ ഏതോ ഒരു തെന്റെ കടുവറുടെ മോൻ മന്ത്രി അവറാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏതരായപ്പാളി, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കക്ക് പോകേണ്ട പെണ്ണ. ഈ ചേരിയിലെ ഏതൊരു തെന്റെ ചെറുക്കനവളെ പറയാൻ നടക്കാൻ നോക്കിയിട്ട് കുറെ നാളുകളായി. അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല. ഇന്ന് കോളേജിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെന്നപ്പോൾ തട്ടിക്കൊണ്ട് പോയി. ദേ കാശിത്തള്ളയുടെ വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കാനുള്ളടി നിന്നെ ഞാൻ ഇവളെ തള്ളിട്ട് എന്താ കാര്യം? അനപ്പാ നമുക്ക് വേണ്ടത് അവനെയാ. ആരടി കാശി മുത്തശ്ശി? നീ ആണോടി കാശി തള്ള? ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നത്? സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നത് എനിക്കറിയില്ല സാറേ. അവർക്കറിയാടോ, രണ്ട് നല്ല പെണ്ണ കൊടുക്ക്, കിളവി തത്ത പറയണ പോലെ പറയും. മര്യാദക്ക് പറഞ്ഞോ തള്ളെ, വയസ്സിയാണെന്ന് ഞാൻ നോക്കിയാല പറയാൻ. ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ സാറേ, ഞാൻ പോയില്ലായിരുന്നു. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോണ്ട. ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കൾക്ക് അറിയാവടാ ആ തെണ്ടി ആരാണെന്ന്? നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളയും ഞാൻ. ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പുറക്കാഴ് കാണിച്ചവൻ ആരാണേലും ശരി, അവന്റെ ശവം കൊണ്ട് ഞങ്ങൾ പോവൂ. അന്നം വിളിച്ചത് കഥ ചെന്ന് വണ്ടി കയറടി. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പുല്ലേ, നിന്നെ കൊണ്ടേ ഞാൻ പോവും. രാജാ വിളിച്ച വണ്ടി കെട്ടടാ. ഓഹോ, അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? മാനവും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരും. സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല. ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഇവളുമായിട്ട് പ്രേമത്തിലാണോ? ആണോടാ പറ അതെ. ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ ചെത്തെ. ഇനി അവനെ തല്ലരുത്, ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ, ഇവനല്ല അവളെ തട്ടിക്കൊണ്ടു പോന്നു. ഓഹോ, ഇവനെ തൊട്ട തനിക്ക് നോവല്ലേ? എനിക്കറിയാം തന്റെ ബലത്തില ഇവൻ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന്. ചേരിയിലെ തെണ്ടികൾക്ക് ഒരു പെണ്ണുകുട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ്. സാർ സാർ പ്ലീസ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. സാറ് പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല, പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് പിൻ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബെലിറ്റിൽ മൈ സംതിങ് പ്ലീസ്. പറവച്ചേ, നീ എന്തിനാ തനി ഇറങ്ങി പോകുന്നത്? എനിക്ക് അപ്പുനെ ഇഷ്ടം. ഇഷ്ടമാണെന്ന് വെച്ച് ആരും അറിയാതെ വീട്ടിൽ ഇറങ്ങി പോരാ വേണ്ടത്? ഞാനിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ അമേരിക്കയ്ക്ക് വിടുമായിരുന്നു. എനിക്ക് അപ്പുനെ വിട്ടു പോകാൻ പറ്റില്ല. ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത്? കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണത്തളികയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള ഒരു വലിയ വീട്ടിലെ പെണ്ണാ നീ. അപ്പുവിന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല. വിദേശ നിർമ്മിത സ്പ്രേയുടെ മണമറിഞ്ഞ നിനക്ക് ഈ ചേരിയിലെ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പലതും തോന്നും, പക്ഷേ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ഇവരോട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. എല്ലാം സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്ന്. എല്ലാരും ചേർന്ന് എന്നെ പറഞ്ഞയച്ചാ സത്യമായിട്ട് ഞാൻ ചത്തുകളയും. നീ ചത്താലും നിന്നെ കൂടെ ഞങ്ങൾ പോകും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള്. അവള് സ്വമേധ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം. മിസ്റ്റർ രാമനാഥൻ, ഈ ചേരി കൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ. നിങ്ങളിപ്പോയി പറയുന്നതും കാണിക്കുന്നതും ചേരിയിലെ എംബോക്കികളുടെ നേതാവിനെ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു. തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. സോറി സർ, ഈ കാര്യത്തിൽ സാറിനെ അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സർ, പാവപ്പെട്ടവർക്കുണ്ട്. ചേരിയിൽ ജനിച്ചു പോയത് കൊണ്ട് ഇവർക്ക് ആത്മാഭിമാനം അന്തസ്സും ഇല്ലെന്ന് ധരിക്കരുത്. അല്ല, ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൂന്തുറ കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു വീണപ്പോ എ സി റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു എസ് ഐ അന്വേഷിക്കേണ്ട പെണ്ണ് കേസിൽ ഉണർന്നെണീറ്റ് രഹസ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു.
നമ്മൾ തമ്മിൽ ഗുസ്തി പിടിച്ച് കാക്കക്കുപ്പായത്തിന്റെ വില കളയണ്ട. സാറിപ്പം മടങ്ങിപ്പോണം. നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ അന്തോണിച്ച നാറ്റുവാക്കര മത്തായിച്ചന്റെ മോനാണെങ്കിൽ, മാമോദീസ വെള്ളം തലയിൽ വീണോന്നാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എന്റെ മോളെ കൊണ്ടേ പോകൂ. തറക്കാൻ തുടങ്ങണം. What is your final decision, sir? അന്തോണിച്ച, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. താൻ ഇതെന്നതാ ഗോമസേ പറയുന്നേ? തിരിച്ചു പോകുന്ന അനിട് ചേട്ടാ നല്ലത്. തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം. താൻ ഇവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം സർ. വാന്തോണിച്ച, എന്നെ കഴുവണം. മോനെ, സ്വന്തം അനുജനെ പോലെ കരുതി എന്നെ നീ എസ്പേടേടാൻ കൂലിയാക്കി നാടകം കളിക്കായിരുന്നു. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തും ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെ, അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ച മാത്രമേ നടക്കൂ. ഈ മുത്തശ്ശിയുടെ അപേക്ഷയായത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ദിസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞാ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാണ്. നീ പേടിക്കണ്ട. പക്ഷേ സംഗതി പെൺപാണി ആയതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺപാണി പോല. ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കണ എന്തൊക്കെയായിരുന്നു അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ രണ്ടു മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണി വാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. ആ സിർജിനിറ്റി, നിന്റെ സിർജിനിറ്റിക്ക് അയ്യേ. പത്രോസൻ എന്തൊക്കെയാ പറയുന്നത്? അവളൊന്നും വന്നല്ലോ. ചേട്ടനടിച്ച് ഫിറ്റായ പട്ടിക്കഴി പറയുവാനെ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാച്ചി പോയെന്നാ തോന്നണേ. അഡീഷണൽ ഡി ജി പി മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരെല്ലാം വീട്ടിലേക്ക് രണ്ടേ ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാൻ ഉണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ കഴുവറണോൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവൻ കിടക്ക പ്രതിയില്ലാത്തത്. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂജിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂജിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. മിസ്റ്റർ രാമനാഥൻ, നീ എന്താ വിളിച്ച? അല്ല, മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, ഡെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴയും രമണ്ണും പോലെ, നയനാരിക്കരനാരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിലാവും ഇയാൾക്ക് കണ്ണു വാങ്ങിച്ചോടത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ. അല്ല, അപ്പാകത്തോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലേ ഇത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റൂ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്കേ. പിന്നെന്താ പ്രേമഭാചനത്തെ അവിടെ ഇട്ടുണ്ട്? നീ മാത്രം ഇങ്ങോട്ട് വരുന്നില്ലേ? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും, ആ പെണ്ണും ഞാനും. എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മാനക്കെട്ട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നോളാം ഞാൻ. ഒന്നും സംഭവിക്കൂല, അമ്മച്ചാണ്. ഒന്നും സംഭവിക്കൂല. പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? പറ്റിയല്ലേ. സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടു നാക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട.
അപ്പൊ കൂടെ സാറെ ചെല്ല്, ഇല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നേ കിടന്നാ മതി, കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറൊന്നും തോന്നരുത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്.